ഇന്നൊരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വരുന്നത്. എങ്ങനെ മുട്ട പൊരിക്കാം? നിങ്ങൾ എല്ലാവരും മുട്ട പൊരിച്ചത് കഴിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷേ പഴയ നമ്മുടെ അമ്മച്ചിമാർ എങ്ങനെയായിരുന്നു മുട്ട പൊരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ചില അറിയാവുന്നവരുണ്ടാവും, എന്നാൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഇതാ കണ്ടുള്ളൂ ഒരു അടിപൊളി മുട്ട പൊരിച്ചത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് മൂന്ന് മുട്ടയാണ് പൊരിക്കുന്നത്. കുറച്ച് തേങ്ങ ചിരണ്ടിയത്, കുറച്ച് കുഞ്ഞുള്ളി, രണ്ട് പച്ചമുളക്, പിന്നെ ഇത്തിരി ഉപ്പും കൂടെ വേണം, പിന്നെ മൂന്ന് മുട്ട. ഇതാണ് ഞാൻ ഇന്ന് പൊരിക്കാൻ പോകുന്നത്. ഓക്കെ. പിന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രമാണ്. നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു തവയ്ക്കകത്തായിരിക്കും. നമ്മുടെ അമ്മച്ചിമാർ മുട്ട പൊരിച്ചിരുന്നത് ചട്ടി കൊണ്ടല്ല, ഇരുമ്പ് കൊണ്ടുള്ള ചീനിച്ചട്ടിക്കകത്തായിരുന്നു. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാമായിരിക്കും, അങ്ങനെ നല്ല കുഴിയുള്ള ചീനിച്ചട്ടി. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ അതില്ല. അതിന് പകരം ഞാൻ ഈ ചെറുതാണെങ്കിലും ഈ തവ, ഇത് ഇരുമ്പിൻ്റെ തവയാണ്. പക്ഷേ ഇത് കുഴിയല്ല, അടിഭാഗം പരന്നതാണ്. എന്നിരുന്നാലും ഞാൻ അതിന് അതില്ലാത്തതുകൊണ്ട് ഇന്ന് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. മുട്ട പൊരിക്കുമ്പോൾ നമ്മൾ മുളക് ഇച്ചിരി വലുപ്പത്തിലിടുന്നതാണ് നല്ലത്. ഈ ആവശ്യമില്ലാത്തവർക്ക് അത് ഇറക്കി കളയാനും അവസരമുണ്ട്, ചിലർക്ക് അത് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം ഈ ഉള്ളി ചെറുതായിട്ട് അരിയുന്നു. അപ്പം ആദ്യമേ ഞാൻ ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴി ഇടുവാണ്. ആദ്യമേ മുട്ട ഇടുന്നതിനകത്ത് പിന്നിൽ രഹസ്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉള്ളി, മുളകും തേങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ടയിട ഒരിക്കലും ഇടരുത്. കാരണം നമ്മുടെ നാട്ടിലെ മുട്ടയുടെ കാര്യമാണല്ലോ അറിയാമല്ലോ, ചിലപ്പം മൂന്നാമത്തെ മുട്ട ചീഞ്ഞതാണെങ്കിൽ നമ്മൾ ഇട്ട സാധനം എല്ലാം വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പം അതുകൊണ്ട് ആദ്യം മുട്ട പൊട്ടിച്ചിട്ടു, അതിനകത്തേക്ക് പിന്നെ തേങ്ങ ഇട്ടു. ഒരല്പം ഉപ്പും കൂടെ ചേർത്താൽ ഇതിൻ്റെ സാങ്കേതികതയെല്ലാം റെഡിയായി. ഇനി ഇതിനെ അടിച്ചെടുക്കാം. അപ്പം ഞാൻ പാത്രം തീയ വെച്ചു. ഇതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർക്കാം. ഞങ്ങളുടെ നാട്ടിൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കും, വെളിച്ചം നോക്കിയാൽ അവൻ മഞ്ഞ് പോലെ ഉറഞ്ഞിരിക്കും. അത് എടുക്കാൻ എളുപ്പത്തിനാണ്, ഈ സ്പൂണിട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് ഈ കുപ്പി ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ലേശം വെളിച്ചെണ്ണ, അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ചൂടാകുമ്പോൾ ഈ മുട്ട ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ ഇതിനെ മറച്ചിടാൻ പോവുകയാണ്. വിജയകരമായിട്ട് മറച്ചു. അപ്പൊ ഇച്ചിരി താമസിച്ചു പോയി, കളർ ഒന്ന് മാറിയിട്ടുണ്ട് ഇച്ചിരി. എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇതായിട്ടുണ്ട്. ഇനി തീ കെടുത്താം. ഉപ്പ് കൂടിയാൽ നോക്കട്ടെ. വാ, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇതാണ് എൻ്റെ സിമ്പിൾ മുട്ട പൊരിച്ചത്. നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു വലിയ ആനക്കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളിങ്ങനെയൊന്ന് മുട്ട പൊരിച്ചത് നോക്കുക. ഈ സാധാരണ പരന്ന പാത്രത്തിലല്ല പൊരിച്ചത്, ഈ ഇങ്ങനെ കുഴിയുള്ള പാത്രത്തിൽ പൊരിക്കുക. എന്നിട്ട് നോക്കുക, അപ്പം നടു നല്ല പൊങ്ങിയിരിക്കും. നടുന്നല്ല, മൊത്തത്തിൽ നല്ല കട്ടിയിലായിരിക്കുന്ന മുട്ട. കാര്യം ഇത് മൂന്ന് മുട്ടയെ പൊരിച്ചതുള്ളെങ്കിലും അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര ടേസ്റ്റാണ്. ഇത് ചോറുണ്ടാൻ ഇത് മാത്രം മതി. എന്നുവെച്ചാൽ മൂന്ന് മുട്ട ഒരാൾ കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു കുടുംബത്തിൽ ഇത് മതി എന്ന് പറഞ്ഞു. ചെറിയ കുടുംബമാണെങ്കിലോ അത് നിങ്ങളുടെ ഇഷ്ടം പറയുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളിങ്ങനെ വരച്ച് നോക്കാം. സൂപ്പറാണ്, അടിപൊളി.